السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. നമ്മള് അസ്സല പരമ്പരയിൽ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ ആണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പഠിക്കുന്ന ദിക്റുകൾ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷവും സുബ്ഹ് നമസ്കാരത്തിന് ശേഷവും പ്രത്യേകമായിട്ടുള്ള ദിക്റുകളാണ്. അതായത് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷവും സുബ്ഹ് നമസ്കാരത്തിന് ശേഷവും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് 10 പ്രാവശ്യം വീതം ചൊല്ലുക എന്നത് ഹദീസ് വന്നിട്ടുണ്ട്. ഈ ഹദീസ് നമ്മൾ മറ്റൊരു ദിക്റ് പഠിച്ചിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ എന്നത് ഒരു പ്രാവശ്യം ചൊല്ലുന്നത് സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ട്. അത് നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകളിൽ ആയിട്ട് സ്വഹീഹായിട്ടുള്ള ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ ഹദീസ് മഗ്‌രിബിന് ശേഷം 10 പ്രാവശ്യം ചൊല്ലുക എന്ന ഹദീസ് ഹസൻ ആയിട്ട് പരിഗണിക്കപ്പെടുന്ന ഹദീസാണെന്ന് മുഹദ്ദിസുകൾ പറയുന്നു. അപ്പൊ ഇത് പ്രകാരം പിന്നെ ദിക്റുകൾ ചൊല്ലാവുന്നു. ഇത് 10 പ്രാവശ്യം, അതിന് ധാരാളം പുണ്യങ്ങൾ ഹദീസിന് പറയുന്നുണ്ട്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന്. ഇനി മറ്റൊരു ദിക്ർ സുബ്ഹിക്കും മഗ്‌രിബിനും ശേഷം അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്ന് ചൊല്ലുക. അല്ലാഹുമ്മ അല്ലാഹുമ്മ അല്ലാഹുവേ അജിർനി, നീ എന്നെ കാത്തുകൊള്ളണമേ മിനന്നാർ നരകത്തിൽ നിന്ന്. അത് 7 പ്രാവശ്യം. ഈ ഹദീസ് ളഈഫ് ആണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഹസനാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ഇനി ളഈഫ് ആണെങ്കിൽ പോലും ദുർബലമായ ഹദീസുകൾ ഇത്തരം അമലുകളുടെ വിഷയത്തിൽ സ്വീകാര്യമാണ് എന്ന നിരീക്ഷണമുള്ള പണ്ഡിതന്മാരുണ്ട്. ഏതായാലും അത് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലേ, അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്നത് മഗ്‌രിബിനും അതേപോലെ സുബ്ഹിക്കും ശേഷം 7 തവണ ചൊല്ലുക. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ 10 പ്രാവശ്യം. അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്നത് 10 പ്രാവശ്യം, 7 പ്രാവശ്യം. പിന്നെ ഇനി ആ ഹദീസ് ദുർബലമാണെങ്കിൽ പോലും മറ്റൊരു സഹീഹായ ഹദീസിൽ ആ ഹദീസ് തന്നെ ഹസൻ ആണെന്ന് അഭിപ്രായമുള്ള പണ്ഡിതന്മാരുണ്ട്. അതുകൂടാതെ മറ്റു സഹീഹായ ഹദീസിൽ 7 പ്രാവശ്യം ഒരാൾ സ്വർഗത്തെ ചോദിച്ചാൽ അയാൾക്ക് സ്വർഗം ലഭിക്കും എന്നും 7 പ്രാവശ്യം സത്യവിശ്വാസി നരകത്തിൽ നിന്ന് കാവൽ തേടിയാൽ അത് അയാൾക്ക് നരകത്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ സംരക്ഷണമാകുമെന്ന ഹദീസുണ്ട്. അവിടെ വഖ്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഹദീസ് ഈ ദിക്റ് വളരെ പ്രധാനമാണ്. അല്ലാഹുമ്മ അജിർനി മിനന്നാർ എന്നത് അതിന്റെ ആ വഖ്ത് സംബന്ധിച്ച് സുബ്ഹിക്ക് ശേഷം അങ്ങനെ പ്രത്യേകമായി ചൊല്ലുന്നതും അപ്പോൾ അതിനുള്ള പ്രാധാന്യം വിവരിക്കുന്ന പിന്നെ ഇപ്പൊ ഇനി പറയാൻ പോകുന്ന ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിന്റെ സിഹത്ത് സംബന്ധിച്ച് മാത്രമേ അഭിപ്രായ വ്യത്യാസം ഉള്ളൂ. ശരി, ദിക്റ് ചൊല്ലാം. ഇനി മറ്റൊരു ദിക്റ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വ അമലൻ മുതഖബ്ബലൻ വ റിസ്ഖൻ തയ്യിബൻ വ അമലൻ മുതഖബ്ബൽ. ശരിയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വ റിസ്ഖൻ തയ്യിബൻ വ അമലൻ മുതഖബ്ബലൻ. അങ്ങനെയല്ലേ? കാരണം അതല്ലേ, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക, നിശ്ചയം ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇൽമൻ നാഫിഅൻ അല്ലേ, ഉപകാരപ്രദമായിട്ടുള്ള നല്ല ഭക്ഷണം, നല്ല പ്രൊവിഷൻസ്, നല്ല വിഭവങ്ങൾ, അതേപോലെ അമലൻ മുത്തക്കബൻ സ്വീകാര്യമായിട്ടുള്ള കർമ്മങ്ങൾ, കബൂലാകുന്ന നീ കബൂലാക്കുന്ന കർമ്മങ്ങൾ എന്നാണ്. ഇനി ഇതിന്റെ തെളിവുകൾ സഹിതമുള്ള ഹദീസുകൾ ആണ് ക്ലാസ് തുടങ്ങാം. سنة الترمذي كتاب الدعوات عن رسول الله صلى الله عليه وسلم حدثنا إسحاق بن منصور أن ترى يتحدث ذلك أدري عن أبي ذر أن رسول الله صلى الله عليه وسلم قال أبو ذر رضي الله عنه رفوتيا رسول صلى الله عليه وسلم برعي رائد من قال في دبر صلاة الفجر وهو ثاني رجليه قبل أن يتكلم لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير 10 مرات كتب له 10 حسنات
ومحي عنه عشر سيئات ورفع له عشر درجات وكان يومه ذلك في حرز من كل مكروه وحرس من الشيطان ولم ينبغي لذنب أن يدركه في ذلك اليوم إلا الشرك بالله قال هذا حديث حسن غريب صحيح റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് മൻ ഖാല ആരൊരുത്തൻ പറഞ്ഞുവോ എന്ത് ഫി ദുബ്രി സ്വലാത്തുൽ ഫജ്ർ ഫജ്ർ നിസ്കാരത്തിന്റെ അതായത് സുബ്ഹി നിസ്കാരത്തിന്റെ പിറകെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ശേഷം വഹുവ സാനീ റിജലൈഹി അവൻ അവന്റെ രണ്ട് കാലുകൾ മടക്കിയ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ അത്തഹിയാത്തിൽ ആ തശഹ്ഹുദിൽ ഇരിക്കുന്ന അവസ്ഥയിൽ തന്നെ സ്ഥാനം മാറുന്നതിന് മുമ്പ് എന്നർത്ഥം ഖബ്ല അയ്യതകല്ലമ അവൻ സംസാരിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല വഹ്ദഹു അവനേകനാണ് ലാ ശരീക ലഹു അവന്റെ പങ്കുകാരുമില്ല ലഹുൽ മുൽക്കു അവനാണ് അധികാരം വലഹുൽ ഹംദു അവനാണ് സർവസ്തുതിയും യുഹി അവൻ ജീവിപ്പിക്കുന്നു വയുമീതു അവൻ മരിപ്പിക്കുകയും ചെയ്യുന്നു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ അവൻ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് എന്ന ദിക്ർ ചൊല്ലിയാൽ എത്ര തവണ അശ്വ മറാത്തിൻ പത്ത് തവണ കുത്തിബ ലഹു അവന് രേഖപ്പെടുത്തപ്പെടും എന്ത് അശ്വ ഹസനാത്തിൻ പത്ത് നന്മകൾ വമുഹിയ അൻഹു അവനിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടും മായ്ക്കപ്പെടും എന്ത് അശ്റു സയ്യിആത്തിൻ പത്ത് തിന്മകൾ വറുഫിഅലഹു അവനെ ഉയർത്തപ്പെടും അശ്റു ദറജാത്തിൻ പത്ത് പദവികൾ വകാന യൗമുഹു ദാലിക ഫീഹി അവനിൽ ആ അവന്റെ ആ ദിവസം ഉണ്ടല്ലോ അത് ഫീ ഹിർസിൻ മിൻ കുല്ലി മക്റൂഹ് എല്ലാ വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും അവന് സംരക്ഷണമായിരിക്കും അത് ഇത് ഈ പത്ത് പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന് ചൊല്ലുന്നത് അതേപോലെ വഹർസിൻ മിന ശൈത്താൻ ശൈത്താനിൽ നിന്നും പിശാചിൽ നിന്നുള്ള സംരക്ഷണമായിരിക്കും വലം ബഗ്ഹി ലിദംബിൻ അയുദരികഹു ഫീ ദാലിക ലൗം ഇല്ല ശിർക്ക ബില്ലാ അവൻ അല്ലാഹുവിൽ ശിർക്ക് ചെയ്യുക എന്നതല്ലാത്ത എല്ലാത്തിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും അവനൊരു സംരക്ഷണ കവചവും ആയിത്തീരും അത് സുനൻ തിർമിദിയിൽ വന്ന മറ്റൊരു ഹദീസ് ഇപ്പോ വായിച്ച ഹദീസ് സുനൻ തിർമിദിയിലുള്ള തന്നെ ഇനി ഇത് ഇപ്പൊ ഫജ്ർ നിസ്കാരത്തിന് ശേഷം ചെല്ലുന്നത് സംബന്ധിച്ചല്ല പറഞ്ഞത് ഇനി മഗ്രിബ് നിസ്കാരത്തിന് ശേഷം മറ്റൊരു റിപ്പോർട്ട് അൻ ഉമാർ ഇബ്നു ശദീബ് അസ്സബഈ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അശ്റ മറാത്തിൻ ഇസ് അലാ ഇസ്റിൽ മഗ്രിബി ബഅസല്ലാഹു ലഹു മസ്ലഹത യഹ്ഫദുനഹു മിനൽ ശൈത്താൻ ഹത്താ യസ്ബിഹ വകതബല്ലാഹു ലഹു ബിഹാ അശ്റ ഹസനാത്തിൻ മുജിബാത്തിൻ ومحى عنه عشر سيئات موبقات وكان له بعدل عشر عقاب مؤمنات من قال عارضا പറഞ്ഞു لا اله الا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير ان ذكر عشر مرات طفل طابش على اثر المغرب مغرب اسكارانندرم مغرب اسكارانندرم നേരത്തെ പറഞ്ഞത് ഫജ്ർ നിസ്കാരാനന്തരമാണ് യോഗിക്കും അയക്കും മസ്ലഹതൻ യഹ്ഫദുനഹു മിനൽ ശൈത്താൻ ശൈത്താനിൽ നിന്ന് അവന് സംരക്ഷണം നൽകുന്ന സംഘത്തെ ശൈത്താനിൽ നിന്ന് സംരക്ഷണം നൽകുന്നവരെ അവന് വേണ്ടി അള്ളാഹു നിയോഗിക്കും പിന്നെ ഹത്തായുസ്ബിഹ ഏതുവരെ നേരം പുലരുന്നത് വരെ അപ്പൊ മഗ്രിബിന്റെ ശേഷം ഇത് ചൊല്ലിയാൽ നേരം പുലരുന്നത് വരെ ശൈത്താനിൽ നിന്നുള്ള സംരക്ഷണം അതുകൊണ്ട് അവൻ അള്ളാഹു അവനെ രേഖപ്പെടുത്തും എന്ത് അശ്റ ഹസനാത്തിൻ മുജിബാത്തിൻ പത്ത് നന്മകൾ ഇപ്പൊ നേരത്തെ ഹദീസിനോട് സമാനാണ് അല്ലെ അതേപോലെ അവന് മായ്ക്കും അള്ളാഹു അശ്റ സയ്യിആത്തിൻ മുബിഖാത്തിൻ പത്ത് നന്മകൾ വകാലതലഹു ബിഅദി അശ്റ ഖാബി മുഅ്മിനാത്തിൻ സത്യവിശ്വാസികളായിട്ടുള്ള പത്ത് അടിമകളെ മോചിപ്പിക്കുന്ന പ്രതിഫലവും അതിന് തുല്യമായ പ്രതിഫലം അവന് ലഭിക്കും قال ابو عيسى امام ترمذي يبرئ برينه هذا حديث حسن غريب يعني سنن ابن ماجه بن سلام اجلس حديث حدثنا ابو بكر بن ابي شيبه عند الحديث قال ام سلمة انما بره
അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂലു ഇദാ സല്ല സുബ്ഹ ഹീന യുസല്ലിമു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹായിൽ നിന്ന് അവരുടെ മൗല റിപ്പോർട്ട് ചെയ്തതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നിസ്കരിക്കുമ്പോൾ, സുബ്ഹ് നിസ്കരിച്ച് സലാം വീട്ടിയ ശേഷം ചൊല്ലുമായിരുന്നു എന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബ വഅമലൻ മുതഖബ്ബല എന്ന്. അപ്പോൾ ദുആ കാണാൻ പഠിക്കണം. അല്ലാഹുമ്മ, നിങ്ങൾക്ക് കാണാറിയാലല്ലേ, ഒന്നുകൂടി അർത്ഥമൊക്കെ ശ്രദ്ധിച്ചോളൂ. അല്ലാഹുമ്മ അല്ലാഹ ഇന്നി അസ്അലുക ശേം, ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ത്? ഇൽമൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ് വിജ്ഞാനം. വറിസ്ഖൻ തയ്യിബ, നല്ല ഭക്ഷണം അല്ലെങ്കിൽ നല്ല പ്രൊവിഷൻസ്, നല്ല വിഭവങ്ങൾ. വഅമലൻ മുതഖബ്ബല, സ്വീകാര്യമായിട്ടുള്ള കർമ്മങ്ങൾ, അല്ല അമലുകൾ. ഈദിക്കൽ, അത് ഒരു തവണ സുബ്ഹിക്ക് ശേഷം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ വറിസ്ഖൻ തയ്യിബൻ വഅമലൻ മുതഖബ്ബല. അടുത്തത് സുനൻ അബി ദാവൂദിൽ വന്നിട്ടുള്ള മറ്റൊരു ഹദീസ് ശ്രദ്ധിക്കും. حدثنا إسحاق بن إبراهيم ذرني الحديث كان مسلم بن الحارث التميمي ينور ريبورت عن رسول الله صلى الله عليه وسلم أنه أصر إليه رسول صلى الله عليه وسلم مسلم بن الحارث التميمي يود سر آيته رهسيا آيته برنه نبي يود نبي أدهت أريسه إذا انصرفت من صلاة المغرب فقل اللهم أجرني من النار تانقل മകരിത നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞാൽ, മകരിത നിസ്കാരം കഴിഞ്ഞാൽ എന്ത് ചൊല്ലണം? അപ്പുൽ, താങ്കൾ ചൊല്ലണം, അല്ലാഹുമ്മ അല്ലാഹുവേ അജർനി, നീ എന്നെ കാക്കേണ്ടമേ, മിനന്നാർ, നരകത്തിൽ നിന്ന്. സബഅ മർവാത്തിൽ, എത്ര തവണ? ഏഴ് തവണ. ഫഇന്നക ഇദാ ഖുൽത ദാലിക, നിശ്ചയം താങ്കൾ അത് പറഞ്ഞാൽ, അത് അല്ലാഹുമ്മ അജർനി മിനന്നാർ എന്ന് മകരിത നമസ്കാരാനന്തരം ഏഴ് തവണ പറഞ്ഞാൽ, സുമ്മ മിത്തഫി ലൈലത്തിക്, എന്നിട്ട് താങ്കളുടെ ആ രാത്രിയിൽ താങ്കൾ മരിച്ചുപോയാൽ, മാരനസ്കരിച്ച ശേഷം അള്ളാഹുമ്മ അജർനി മിനന്നാർ എന്ന് 10-7 തവണ പറഞ്ഞു, എന്നിട്ട് താങ്കൾ ആ രാത്രി മരിച്ചാൽ എന്താണ്? കുത്തി ബറകത്തി വാറും മിൻഹ, താങ്കൾക്ക് നരകത്തിൽ നിന്ന് രക്ഷ രേഖപ്പെടുത്തപ്പെടും, പ്രൊട്ടക്ഷൻ ജിവാർ. വൈദാ സ്വല്ലൈത സുബ്ഹ, ഇനി താങ്കൾ സുബ്ഹ് നമസ്കരിച്ചാൽ, ഫഖുൽ കദാരിക, അപ്രകാരം താങ്കൾ പറയണം. ഏത്? അല്ലാഹുമ്മ അജർനി മിനന്നാർ എന്നത് ഏഴ് തവണ പറയണം. ഫഇന്നക ഇമ്മിത്ത ഫീ യൗമിക, ആ പകൽ താങ്കൾ മരിക്കുകയാണെങ്കിൽ, കുത്തിബലക ജിവാറും മിൻഹ, താങ്കൾക്ക് നരകത്തിൽ നിന്നുള്ള സംരക്ഷണം രേഖപ്പെടുത്തപ്പെടും. അപ്പൊ സുബ്ഹിക്ക് ശേഷം ഏഴ് തവണ അല്ലാഹുമ്മ അജർനി മിനന്നാർ എന്ന്, മഗ്രിബിന് ശേഷം ഏഴ് തവണ അല്ലാഹുമ്മ അജർനി മിനന്നാർ എന്ന്. അപ്പൊ ഇത് ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട വിഷയം, ഈ ഹദീസ് ഇപ്പൊ നോക്കുമ്പോ ചിലപ്പോ ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അവർകൾ ദഈഫാണ് എന്ന് പറഞ്ഞതായിട്ട്, ഹുക്മ ചെയ്തതായിട്ട് കാണാം. പക്ഷെ മുസ്ലിം അബു യാലയിൽ സമാനമായിട്ടുള്ള ഹദീസ്, സമാനമായിട്ടുള്ള വഖ്ത്തില്ല എന്ന് അവിടെ ഏഴ് തവണ ഒരാൾ നരകത്തിൽ നിന്ന് കാവൽ തേടിയാൽ, അള്ളാഹുവോട് കാവൽ തേടിയാൽ, അവന് നരകത്തിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ ലഭിക്കും എന്ന് ഹദീസ് ഉണ്ട് സഹീഹായിട്ട്. ആ ഹദീസ് സഹീഹാണെന്ന് ഷെയ്ഖ് അൽബാനിയും പറഞ്ഞതായിട്ടാണ് പല ഇതിൽ നിന്നും കണ്ടത്, വെബ്സൈറ്റിൽ നിന്ന് കണ്ടതങ്ങനെ. ഈ ഹദീസ് തന്നെ പിന്നെ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ളാഹി അവർകൾ തഅ്ദിൽ അസ്കാർ എന്ന കിതാബിൽ സഹീഹ് ഹസനായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചില ലിങ്കുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഏതാവട്ടെ, ഇനി വായിഫാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ദുആകൾ അത് ചൊല്ലാവുന്നതാണ്. അതിന്റെ ഫതില് ചിലപ്പം ചിലതിന്റെ ഫതില്, ഇതിന്റെ അർത്ഥമുള്ളതല്ല, ചിലപ്പോൾ അതിന്റെ ഫതില് ചിലപ്പോൾ അത്രയ്ക്കും ഉണ്ടാവണം എന്നില്ല. പിന്നെ സവാബ് നൽകുന്ന അള്ളാഹുവാണ്. അള്ളാഹു ഇരട്ടിക്കിരട്ടിക്കിരട്ടിക്ക് എത്രയോ ഇരട്ടികളായിട്ടാണ് പ്രതിഫലം നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫലായി ആൾമാരുടെ വിഷയത്തിൽ, ദിക്റുകളുടെയൊക്കെ വിഷയത്തിൽ, ആ ദിക്റുകൾ അതിന്റെ മത്തിന്, പ്രത്യേകിച്ച് അതിന്റെ മത്തിന് അത് സ്വീകാര്യമാണ് എങ്കിൽ, സനദിലെ ഒരു റാവി സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് അല്ലെങ്കിൽ വൈഫാണ് എന്ന് വിചാരിച്ച് ദിക്റ് ചൊല്ലുന്നത് ഒഴിവാക്കേണ്ട കാര്യമില്ല. അതനുസരിച്ച് പ്രവർത്തിക്കാവുന്നതാണ് എന്ന് പല പണ്ഡിതന്മാരും വൈഫായ ഹദീസുകളുടെ വിഷയത്തിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോ നമ്മൾ അസ്സലാമു അലൈക്കും.
നിസ്കാരത്തിന് ശേഷമുള്ള ദിക്കറുകൾ ആണ് പറഞ്ഞിരുന്നത്. ഇനി ഒരു ക്ലാസ്സിലൂടെ ഇൻഷാ അള്ളാഹ്.